അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു ബിസ്മിള്ള അലഹമുല്ലാസ്ലാത്തു വസ്സലാമ റസൂല വലാ അലഹി വസ്ബി അജ്മൈൻ പിസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്നത്തെ പിസ് റേഡിയോ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ചാണ് ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് തിരുവാലി യുനാനി മെഡിക്കൽ ഓഫീസർ തിരുവാലി ഗവൺമെൻറ്റ് യുനാനി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൽ ഹാദിയാണ് സാർ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാർ നമുക്ക് ഈ ഒരു സൈനസൈറ്റിസ് എന്ന് വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണല്ലോ അപ്പോൾ പല ആളുകളും ഇന്ന് എനിക്ക് തോന്നുന്നത് സൈനസൈറ്റിസിൻ്റെ ഒരു പ്രയാസം അനുഭവിച്ച ആളുകളായിരിക്കും അപ്പോൾ എന്താണ് ശരിക്ക് സൈനസൈറ്റിസ് ഒന്ന് പറയാമോ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിൽ നാല് അറകൾ പ്രധാനപ്പെട്ട എയർ എയർഫില്ലഡ് ക്യാവിറ്റീസ് അഥവാ വായുസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അതിനെയാണ് പാരനാസൽ സൈനസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മൂക്കിൻ്റെ പുറകെശത്തായിട്ട് തലയോട്ടിയുടെ ഉള്ളിലായിട്ട് നാല് അറകളുണ്ട് അതിലൊന്നാണ് മാക്സിലറി സൈനസ് രണ്ടാമത്തത് ഫ്രണ്ടൽ സൈനസ് മൂന്നാമത്തെ എത്തുമോഡൽ സൈനസ് നാലാമത് സ്പിനോഡ് സൈനസ് നാല് എയർഫിലേഡ് കാവിഡീസ് ഇതിൽ വരുന്ന നീർക്കെട്ടും അതുപോലെ തന്നെ ഇൻഫ്ലമേഷനും ആണ് ശരിക്കും സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും രണ്ട് ഈ ഈയൊരു ഈയൊരു എല് ഉണ്ട് നമ്മുടെ അതിനെയാണ് മാക്സിലറി ബോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകുവശത്ത് ഉണ്ടാവുന്ന കാവിറ്റിക്കാണ് മാക്സിലറി സൈനസിട്ടുണ്ടാകുമ്പോൾ മാക്സിലറി സൈനസൈറ്റിസ് എന്ന് പറയും ഇതാണ് ഫ്രണ്ടൽ ഏരിയ ഇവിടെ ഉണ്ടാകുമ്പോൾ ഫ്രണ്ടൽ സൈനസൈറ്റിസ് പിന്നെ സ്വീനോട് സൈനസൈറ്റിസും എത്തുമോട് സൈനസൈറ്റിസും റയറാണ് അത് ഉൾവശത്ത് ഉണ്ടാവുന്ന ഒരു ചെറിയ പോയിന്റില് ഏരിയയിൽ മാത്രം സൈനസൈറ്റിസ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷണങ്ങൾ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നീർക്കെട്ട് പോലുള്ള ഒരു തലവേദനയാണത് അത് നമുക്ക് തല അനക്കുന്നതിനനുസരിച്ചും തല തൂക്കുന്നതിനനുസരിച്ചൊക്കെ കൂടുതൽ ആ ബുദ്ധിമുട്ട് വേദന ഉള്ളതായിട്ട് അനുഭവപ്പെടാൻ പറ്റും എന്തോ ഒരു സംഗതി കെട്ടി നിൽക്കുന്നത് പോലെ ചിലപ്പോൾ അത് നീരായിരിക്കും അല്ലെങ്കിൽ അത് കഫമായിരിക്കും ഇത് രണ്ടും ഈ കാവിറ്റിയിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പ്രഷർ കനം ഫീൽ ചെയ്യുന്നതാണ് അതിൻ്റെ കാരണം ഇപ്പൊ നമ്മൾ കുനിയൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമ്മളിപ്പോ നമസ്കാരത്തിന്റെ സമയത്ത് ശുചിതിലൊക്കെ പോകുമ്പോൾ വളരെ നന്നായിട്ട് തല മൊത്തം പൊട്ടി വളരുന്ന രീതിയിലുള്ള വേദന നമുക്കുണ്ട് അത്രയും കനം നമ്മൾ അടിയിലേക്ക് സൈനസൈറ്റിസ് കൊടുക്കുകയല്ലേ മലഗ്രന്റെ പോലെ കൂടുതലുള്ള ഒരു എന്താ പറയാ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ അങ്ങനെയൊന്നും ഇതിലുണ്ടാവില്ല ഇതൊരു ശരിക്കും രണ്ടും വേർതിരിക്കേണ്ടതാണ് ചിലർക്കിത് ഒരുമിച്ച് ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ പ്രയാസങ്ങളുണ്ടാവാം അല്ലെങ്കിൽ അത് സൈനസൈറ്റിസ് മാത്രമാണെങ്കിൽ ചെറിയ അത്തരത്തിലില്ല ഒരു എന്താണ് ചിലപ്പോൾ മൊത്തത്തിൽ ഒരു തലവേദന ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് മാത്രം അങ്ങനെ നിൽക്കേണ്ട ഒരു തലവേദന ഉണ്ടാവും കാര്യം നമ്മൾ 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 നേരത്തെ വേറെ എപ്പിസോഡിൽ അപ്പോൾ ഈ സൈനസൈറ്റിസും ശരിക്കും വ്യത്യാസം എന്താണ് വരുന്നത് മൈഗ്രൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിത്തത്തിൻ്റെ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണെങ്കിൽ സൈനസൈറ്റിസ് നമുക്കൊരു കഫരോഗമായിട്ട് പറയാം കഫം ആധിക്കം കൊണ്ടുണ്ടാവുന്ന ഒരു രോഗമാണ് സൈനസൈറ്റിസ് അതുപോലെ തന്നെ സൈനസൈറ്റ് രണ്ട് തരത്തില അക്യൂട്ട് സൈനസൈറ്റിസും ഉണ്ട് അതുപോലെ തന്നെ ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ട് ഈ ക്രോണിക്കിലേക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ട് അത് കഫക്കെട്ടായിട്ട് മാറി അത് കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നത് അക്യൂട്ട് സൈനസൈറ്റിസ് നമുക്കറിയാം പെട്ടെന്നൊക്കെ ഒരു നീരറക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മയപ്പാച്ചിൽ കൊണ്ടാൽ അതല്ലെങ്കിൽ നമ്മൾ ശരീരം വിയർക്കുന്ന സമയത്തൊന്ന് കുളിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നീരി ഇറങ്ങി എന്ന് പറയും അപ്പോൾ ഈ നീരറക്കം എന്ന് പറയുന്നത് തലവേദന ആണ് ശരിക്കും സൈനസൈറ്റിസ് അപ്പോൾ അത് പെട്ടെന്ന് കുറച്ച് ചിലപ്പോൾ അതൊരു നാല് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കാം ആ തലവേദന പിന്നീട് അത് ഇരക്കെട്ട് അത് പോകുന്നതിനനുസരിച്ച് തലമുറ സൈനസൈറ്റിസ് ക്രോണിക് ആണെങ്കിൽ അത് മാറില്ല ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടു മാസമൊക്കെ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ തലവേദന ഇങ്ങനെ അക്കഫ അവിടെ നിന്ന് പോകാത്തരം കാലം ആ തലവേദന നീണ്ടു നിൽക്കുക എന്നുള്ളതാണ് സത്യം മൈഗ്രൈൻ ആവുമ്പോൾ കഴിഞ്ഞ മറ്റൊരു എപ്പിസോഡിൽ സാർ പറഞ്ഞ പോലെ തന്നെ അത് പിന്നെ വൈറൽ നിന്നുണ്ടാവുന്ന അതിന്റെ ഒരു ബേസിക് കാരണം സാർ പറഞ്ഞാൽ അപ്പോൾ സൈനസൈറ്റിസ് നമ്മൾ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് സൈനസൈറ്റിസ് വരാറുണ്ട് നീരറക്കത്തിൻ്റെ സാധ്യതയുള്ളവർക്ക് ചിലർക്ക് ചിലപ്പോൾ എത്ര മഴ കൊണ്ടാലും തലവേദന ഒന്നും ഉണ്ടാവാറില്ല എന്നാൽ ചിലവർക്ക് ചെറിയൊരു പാ മഴപ്പാച്ചിൽ കൊണ്ടാലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തലയിൽ വെള്ളമായാലൊക്കെ ഈ പെട്ടെന്ന് തലവേദന വരാറുണ്ട് അത് അത്തരത്തിൽ അക്യൂട്ട് സൈനസൈറ്റിസ് വരാറുണ്ട് അപ്പം അത്തരക്കാര് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അത്തരത്തിൽ നീലറക്കമുള്ള സാധ്യത ഉള്ളവർ ശരീരം വിയർത്ത് അല്ലെങ്കിൽ ചൂടായ സമയത്തൊക്കെ കുളിക്കാതിരിക്കുക ഓടി കൂടാതിരുന്ന സമയം കുളിക്കുക അതുപോലെ തന്നെ തലയിൽ എണ്ണ തേക്കുന്നവർ ചിലക്ക് ആ ഒരു തണുത്ത രൂപത്തിലുള്ള എണ്ണകൾ ചെമ്പരത്തി അല്ലെങ്കിൽ മറ്റു എന്താ താലികൾ അല്ലെങ്കിൽ തണുത്ത രൂപത്തിലുള്ള എണ്ണകളൊക്കെ തലയിൽ തേക്കുമ്പോൾ സ്വാഭാവിക നിരറക്കം അതുപോലെ തന്നെ ഈ തലവേദനയും വരാറുണ്ട് പിന്നെയുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തണുത്ത പദാർത്ഥങ്ങൾ അധികമായിട്ട് കഴിക്കുക കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഐസ് ക്രീംസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക അങ്ങനെ കഫക്കെട്ട് കൂടിയിട്ടും ഈ ഒരു തലവേദന വരാറുണ്ട് പിന്നെ ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോമൺ കോൾഡ് അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്തും അത് സെക്കൻഡറി കോംപ്ലിക്കേഷൻ ആയിട്ട് സൈനസൈറ്റിസ് വരാറുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്താണ് പല കാരണങ്ങൾ കൊണ്ടാണ് സൈനസൈറ്റിസും വരുന്നത് ഇത് സൈനസൈറ്റിസ് ഇപ്പോൾ നമുക്ക് പിന്നെ ചികിത്സിക്കുന്ന രീതി അല്ലെങ്കിൽ അതിൽ യുനാനിയിൽ അതിൻ്റെ ഒരു ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് അതെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ കപ്പ രോഗം ആയതുകൊണ്ട് തന്നെ ചൂടേറിയ പദാര്ത്ഥങ്ങളാണ് ഇതിൽ കേക്കുക നമുക്കിപ്പോൾ ചുക്ക് കുരുമുളക് ഇത്തരത്തിലുള്ളതൊക്കെ തിളപ്പിച്ച് കുടിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇത്തരം എന്താണ് പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടില്ല ചൂടേറിയ ഭക്ഷണങ്ങൾ മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ധാരാളം കോമ്പൗണ്ട് ഡ്രഗ്സ് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഇത്തിരിഫൽ ഉസ്തകുദ്ദൂസ് എന്ന് പറയുന്ന ഒരു ലാവണ്ടർ എന്ന് പറയുന്ന ഒരു എന്താ ഒരു പച്ചമരുന്നുണ്ട് അത് അതടങ്ങിയിട്ടുള്ള ഒരു തലവേ ഈ ഒരു സൈനസൈറ്റിസ് വളരെ നല്ലതാണ് തലയിലത്രയും നീർക്കെട്ട് കഫമൊക്കെ അളകി എന്നിട്ട് പുറത്തു പോരാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് ഇത്തിരിഫൽ ഉസ്തകുദ്ദൂസ് അതുപോലെ തന്നെ മോഷൻ അഥവാ എന്താണ് വയറ്റിൽ ശരിക്കു പോകാത്ത ആളുകൾക്കും ഈ ഒരു തലവേദന വരാറുണ്ട് അതുകൊണ്ട് അത്തരക്കാർക്ക് ഈ തല എന്താണ് മോഷൻ ശരിക്കും കിട്ടിയാലും ഈ തലവേദന ഒഴിഞ്ഞു പോകും നേർക്കെട്ട് പോകും ഇതിന് നമുക്ക് ഹോം റെമഡി ആയിട്ട് എന്തെങ്കിലും വീട്ടിൽ തന്നെ ഹോം റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ കറുകാപ്പട്ട അതുപോലെ തന്നെ കുരുമുളക് ചുക്ക് ഇങ്ങനെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഗരം മസാലകളൊക്കെ എന്താണ് പൊടിച്ചതിന് ശേഷം അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആവി പിടിക്കുക എന്നുള്ളത് ഈ സയനസ് സൈറ്റാണ് ഏറ്റവും നല്ലതാണ് ആ പിന്നെ മൂക്കിലൂടെ ആവി പിടിക്കുമ്പോൾ ഈ സയനസിലോട്ടൊക്കെ ആ ഒരു എന്താണ് ഈർപ്പം ആ ചൂട് എത്തിയിട്ടു ശേഷം ഈ കഫ അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ അവിടെ നിന്ന് അലിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പിന്നെ മൈഗ്രൈനിലും ഇതുപോലെ ഹോം റെമഡി അതെ അതെ മൈഗ്രേയിലെ ഹോം റെമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്പൂൺ വിനഗർ എടുക്കുക അതുപോലെ തന്നെ ഒരു സ്പൂൺ തേൻ ഒരു സ്പൂണ് നാരങ്ങ നീര് ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ അതേ രൂപത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് പെട്ടെന്നെ വീട്ടില് അവൈലബിൾ എന്നാൽ ഈ ഒരു സംഗതി ഈ സൈനസൈറ്റിസിന് പറ്റാത്തതൊന്നാണ് ഒന്നാണ് നേരെ വിപരീതമായിട്ടുള്ള ഒരു അസുഖമാണ് സൈനസൈറ്റിസ് എന്നുള്ളതുകൊണ്ട്

ആണോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ ടെസ്റ്റുകൾ നിർദ്ദേശിക്കാറുണ്ടോ ടെസ്റ്റ് കൂടുതൽ കാലം ദീർഘമായിട്ട് എന്താണ് ആഴ്ചകളോളൊക്കെ ഈ ഒരു തലവേദന ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്കതിൽ സി ടി സ്കാനോ എം ആർ ഐയോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നീർക്കെട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് നീർക്കെട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അത്രത്തോളം കാലം അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാനും നമുക്ക് സഹായകമാകും ആദ്യഘട്ടത്തിൽ ശരിക്കും ഇതിന് എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ലെവൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല അതായത് കൂടുതൽ ഫർദർ ടെസ്റ്റുകളോ കാര്യങ്ങളോ അതിന് ആവശ്യമില്ല നീർക്കെട്ടിന്റെ തലവേദന നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ആക്കാനും എന്നുള്ളത് പിന്നീടും ഒരു കാരണം കൊണ്ട് നമ്മൾ മരുന്ന് കഴിച്ചിട്ടൊന്നും തലവേദന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ

സാറെ പിന്നെ നേരത്തെ തുറക്കത്തിൽ സൂചിപ്പിച്ചു സൈനസൈറ്റിസിന്റെ ടൈപ്പുകൾ അപ്പോൾ പിന്നെ നാല് തരം പറഞ്ഞിരുന്നു അത് ഒന്ന് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ അതിൻ്റെ തീവ്രതക്കനുസരിച്ച് അത് രണ്ട് തരമാണ് അക്യൂട്ട് സൈനസൈറ്റിസും ക്രോണിക് സൈനസൈറ്റിസും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അത് എവിടെയാണോ ആ സൈനസിൽ എവിടെയാണോ നീർക്കെട്ടുള്ളത് അതിനനുസരിച്ച് അത് നാല് െന്ന് പറഞ്ഞു മാക്സിലർ അതുപോലെ തന്നെ ഫ്രണ്ടൽ എത്തുമോയിഡൽ സ്പീ നോയിഡൽ പറഞ്ഞു അതുപോലെ തന്നെ ഇത് ടോട്ടൽ ഈ നാല് സൈനസിലും ഈ കഫക്കെട്ട് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പേരാണ് പാൻ സൈനസൈറ്റിസ് ടോട്ടൽ ഒരേപോലെ തലവേദന അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഒരു മൊത്തം തല പെരുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും ഇന്ന സ്ഥലത്ത് ഉണ്ടാവില്ല തല മൊത്തം വേദനയാണെന്ന് പറഞ്ഞിട്ട് പലരും വരാറുണ്ട് അത് സത്യത്തിൽ പാൻ സൈനസൈറ്റിസ് ആണ് എല്ലാ സൈനസിലും ഒരുപോലെ തന്നെ നീർക്കെട്ടും കഫക്കെട്ടും അടങ്ങിയത് കൊണ്ടാണ് ഈ ഒരു തലവേദന വരുന്നത് അപ്പോൾ അത്ര ഘട്ടത്തിലും നമുക്ക് പിന്നെ ഈ ഹോം റെമഡി കൊണ്ട് എന്തെങ്കിലും ആശ്വാസം അതോ മെഡിസിൻ മെഡിസിൻ അത് ചിലർക്ക് ഹോം റെമഡിയെ തന്നെ മതിയാവുന്നതാണ് ആദ്യഘട്ടത്തിലൊക്കെ ഹോം റെമഡി തന്നെ എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആ അത്തരത്തിലുള്ള ഭക്ഷണ രീതിയിലും അത്തരത്തിലുള്ള ഹോം റെമഡീസ് എടുത്തു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും തണുത്ത പദാര്ത്ഥങ്ങൾ ഒഴിവാക്കിയിട്ട് കൂടുതലും ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ എന്താണ് മസാല അടങ്ങിയിട്ടുള്ള വള്ളങ്ങൾ പാനീയങ്ങൾ കുടിക്കുക എന്നുള്ളതൊക്കെ അതായത് നല്ലതാണ് ചായ കുടിച്ചാൽ തന്നെ ഒരുവിധം ശരിക്കും സൈനസൈറ്റിസിനൊക്കെ നമുക്ക് ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു ഇപ്പോൾ ചില ആളുകൾ തുടർച്ചയായിട്ട് എയർ കണ്ടീഷൻഡ് സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് എ സി ആളിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലോ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഈ ഒരു അങ്ങനത്തെ അവർക്ക് അപ്പോൾ അവര് വരാനുള്ള സാധ്യത അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ പ്രതിവിധി സത്യത്തിൽ അതോ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ശരീര ശരീരവിഷ്മാവ് കൂട്ടാനുള്ള രീതിയിൽ ഭക്ഷണപദാർത്ഥങ്ങൾ ക്രമീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ ഉറങ്ങുന്നവർക്കും ഈ ഒരു തലവേദന കൂടാൻ സാധ്യത കൂടുതൽ ഉറങ്ങുമ്പോഴും ശരീരത്തിൽ കഫം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഈ തലവേദന വരും സാറപ്പോ നമ്മൾ പിന്നെ ഈ സയനസൈറ്റു ശരിക്കും അതിനൊരു പ്രായപരിധി പറയുന്നുണ്ടോ എല്ലാ വിഭാഗം എല്ലാ ഏജ് കാറ്റഗറിയിലും സൈനസൈറ്റിസ് കാണാനുള്ള സാധ്യത ഉണ്ടോ നമുക്ക് മൈഗ്രെയിൻ നേരത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അതിനൊരു യുവാക്കളിലാണ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫൈവ് ടു ഫിഫ്റ്റീൻ്റെ ഇടയിലുള്ള പ്രായക്കാരിലാണ് എന്നുള്ളത് മൈഗ്രൈൻ സത്യത്തിൽ ആ ഒരു പ്രായപരിധിയാണ് കൂടുതൽ കാണാറുള്ളതെങ്കിലും സൈനസൈറ്റിസ് എന്നുള്ളത് ഏത് ഏജ് ഗ്രൂപ്പിലും വരാവുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ കുട്ടികളും മുതൽ ഏറ്റവും വലിയ പ്രായമുള്ള പത്ത് അല്ലെങ്കിൽ അതിൽ മുകളിലുള്ള പ്രായത്തിലുള്ളവർക്കും ഈ ഒരു നീർക്കെട്ടിന്റെ തലവേദന വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാലും നമുക്കൊരു ഏജ് ഗ്രൂപ്പ് കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു എന്താണ് എന്താണ് ചെറിയ കുട്ടികളിലാണ് കൂടുതലായിട്ട് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് സയൻസ് ത്തിന്റെ തലവേദന എന്നുള്ളത് അവരെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ അലർജിയുള്ള കുട്ടികൾക്കും ഈ ഒരു തലവേദന കൂടുതലായിട്ട് കണ്ടു ഈ അലർജി സാർ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അലർജിയുള്ള ആളുകൾക്ക് സൈനസൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതെ അതെ അലർജി എന്നുള്ളത് കപ്പരോഗമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അലർജി തുമ്മൽ മൂക്കൊലിപ്പ് എന്നുള്ളതൊക്കെ അപ്പോൾ ഈ എന്താണ് അലർജി ഉള്ളവർക്ക് തന്നെ ഈ മൂക്കൊലിക്കാത്ത സമയങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട് അത്ര അത്തരം അലർജികാരിലേക്ക് ഈ തലവേദന ആയിരിക്കും കൂടുതലുണ്ടാവുക കഫം ചെരുക്ക് പോവാതെ കെട്ടി കിടക്കുന്ന ചില സമയങ്ങൾ ഈ അലർജി രോഗികൾക്ക് തന്നെ ഉണ്ടാവാറുണ്ട് അപ്പം ഈ തലവേദന കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട് അലർജി വരുമ്പോൾ ഒന്നുകിൽ അവർക്ക് അത് മൂക്കൊലിച്ച് ഇന്ന് നമ്മൾ ഈ ആരോഗ്യ വിചാരം എപ്പിസോഡിൽ ചർച്ച ചെയ്തത് സൈനസൈറ്റിസ് എന്ന അസുഖത്തെക്കുറിച്ചായിരുന്നു സൈനസൈറ്റിസിന് ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് തിരുവാലി ഗവൺമെൻറ്റ് യുനാനി ഹോസ്പിറ്റലിലെ ഡോക്ടർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൽ ഹാദി സാറായിരുന്നു സാർ ഞാൻ സാർ നന്ദി അറിയിക്കുന്നു അസ്സാം വലൈക്കും വാഹമല്ലാ വർക്ക്